ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ആഭ്യന്തര പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച് പുത്തൻ രാഷ്ട്രീയ ചുവടുമാറ്റവുമായി രംഗത്തെത്തുകയാണ് കോൺഗ്രസ്. സിപിഎം പാർട്ടി പോലെ വ്യക്തിപൂജ മാറ്റി പാർട്ടിയാണ് വലുതെന്ന സമവാക്യം തീർക്കാനാണ് കെ സുധാകരൻ ശ്രമിക്കുന്നത്. സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറുന്ന കെപിസിസി ഫണ്ട് പിരിവിനും ഇപ്പോൾ കോൺഗ്രസ് സിപിഎം മാതൃകയാണ് പിന്തുടരുന്നത്. ബൂത്ത് കമ്മിറ്റികൾക്ക് താഴെ പുതിയ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് നിലവിലെ തീരുമാനം. 15 മുതൽ 20 വരെ വീടുകൾക്ക് ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് കമ്മിറ്റികൾ ഉണ്ടാകുക. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ യൂണിറ്റ് കമ്മിറ്റികളിൽ ഉണ്ടാകും. ഇവരിൽ നിന്നും വാർഷിക വരിസംഖ്യ സ്വീകരിക്കുന്നതുമായിരിക്കും. ഓരോ കുടുംബവും 600 രൂപ വാർഷിക വരിസംഖ്യയായി നൽകണമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് പല ഘട്ടങ്ങളായോ ഒന്നിച്ചോ നൽകാം. ഇതുവഴി വർഷം 50 കോടി വരെ പാർട്ടി ഫണ്ടിലേക്ക് സമാഹരിക്കാനാണ് ആലോചന. സ്ഥിരം പ്രവർത്തകർക്ക് ശമ്പളം നൽകുന്നതിനുൾപ്പെടെ ഈ ഫണ്ട് വിനിയോഗിക്കും. ഓരോ ജില്ലയിലെയും ഒരു പഞ്ചായത്തിൽ ഉടൻ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കും. കെപിസിസി പ്രസിഡന്റിന്റെ ജില്ലയായ കണ്ണൂരിൽ 11 നിയോജക മണ്ഡലത്തിലും പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നതായിരിക്കും. കോൺഗ്രസ് അനുഭാവികളുടേത് ഉൾപ്പെടെ പട്ടിക യൂണിറ്റ് കമ്മിറ്റികൾ തന്നെ തയ്യാറാക്കും. മാസത്തിൽ 2 തവണ യൂണിറ്റ് കമ്മിറ്റികൾ ചേരണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ കഴിയുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുകയും വേണം. വീടുകളുമായുള്ള ബന്ധമാണ് സിപിഎമ്മിന്റെ അടിസ്ഥാനമെന്ന തിരിച്ചറിവിലാണ് വീടുകളിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഹകരണ സംഘങ്ങളിൽ ഉൾപ്പെടെ യൂണിറ്റ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ജോലി നൽകുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും കെ സുധാകരൻ ഡിസിസി പ്രസിഡന്റുമാർക്ക് നൽകിക്കഴിഞ്ഞു. കല്യാണ വീട്, മരണ വീട് തുടങ്ങിയ ഇടങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇനി മുതൽ സജീവമാകണമെന്നും സുധാകരൻ നിർദ്ദേശിച്ചിരുന്നു. Thank you.